അള്ളാഹു സുബ്ഹാനഹു വതആലയുടെ നിയമനിർദ്ദേശങ്ങൾ ജീവിതത്തിന്റെ വിവിധ മേഖലകളിൽ പരമാവധി ഇഷ്ടപ്പെട്ട് ജീവിക്കണമേ എന്ന് എന്നോടുന്ന പോലെ നിങ്ങൾ ഓരോരുത്തരോടുമായി ഉണർത്തുകയും ചെയ്യുക ചെയ്യും. പ്രവശിക്കനായ അള്ളാഹുവിന്റെ നിയമാനുസരണം ജീവിതം കൃഷിയാക്കാൻ പ്രവശിക്കം നമുക്ക് ഒരു അനുഗ്രഹം ചെയ്യുമാറാകും. പണ്ഡിതൻ ഇന്നത്തെ പുതുമയിലൂടെ നമുക്ക് നൽകിയ സന്ദേശം പരിശുദ്ധ ഖുർആനിലെ ഒരു വചനത്തിന്റെ ആശയമാണ്. സമ്പത്തുമായി ബന്ധപ്പെട്ട വിഷയവും സാമ്പത്തിക രംഗത്ത് ആളുകൾ കാണിക്കുന്ന വ്യത്യസ്ത തരത്തിലുള്ള സമീപനങ്ങളെക്കുറിച്ചും സാമ്പത്തിക മേഖലയിൽ അവരവർ വിനിയോഗിക്കുന്ന സമ്പത്തിലും ചെലവഴിക്കുന്ന പതക്കുകളിലും അവരുടെ ഉദ്ദേശ ശുദ്ധിക്കനുസരിച്ചാണ് അവർക്കുള്ള പ്രതിഫലമെന്ന് ബോധ്യപ്പെടുത്തുന്ന ഖുർആനിലൊരു വചനം ഉണ്ടായിരുന്നത് എന്ന് സൂചിപ്പിച്ചത്. നിങ്ങൾ നിങ്ങളുടെ സദസ്സുകൾ സമ്പത്തുകൾ നിങ്ങൾ ദാനധർമ്മം ചെയ്യുന്നത് ബാത്തിലാക്കിപ്പോ കളയരുത്, നിങ്ങൾ അനാവശ്യമാക്കി കളയരുത്. നിങ്ങളുടെ സദസ്സ് ബാത്തിലായി പോകുന്ന കാര്യം നിങ്ങളുടെ മനസ്സിൻ്റെ ഉദ്ദേശമനുസരിച്ചായി മഞ്ഞുവല്ലത്ത. നിങ്ങളതിൽ എന്തെങ്കിലും താല്പര്യങ്ങൾ സംരക്ഷിക്കണമെന്ന ആഗ്രഹത്താലാണ് നിങ്ങൾ ദാനം ചെയ്യുന്നത് എങ്കിൽ, അല്ലെങ്കിൽ മറ്റൊരു തരത്തിലുള്ള അക്രമങ്ങളോ പ്രശ്നങ്ങളോ ഏതെങ്കിലും തരത്തിലുള്ള പ്രയാസങ്ങളോ മറ്റുള്ളവരിൽ നിന്ന് തടയാനുള്ള മാർഗമായിട്ടാണ് നിങ്ങൾ നിങ്ങളുടെ സമ്പത്ത് വിനിയോഗിക്കുന്നത് എങ്കിൽ, ദാനധർമ്മങ്ങൾ നിർവഹിക്കുന്നത് എങ്കിൽ, അത്തരത്തിലുള്ള നിങ്ങൾ ചെലവഴിക്കുന്ന പണം സമ്പത്ത് ബാത്തിലായിപ്പോകും. ഏതുപോലെ പരിശുദ്ധ ഖുർആനിൽ ഒരു ഉപമ കാണാം. വളരെ മിരുസമുള്ള ഒരു പ്രതലത്തിൽ ഒരു കല്ലിൽ അല്പം മണ്ണ് പറ്റിപ്പിടിച്ചിട്ടുണ്ട്. ഇതിലേക്ക് ആകാശത്തു നിന്നും മഴ ചെറിയുമ്പോൾ ആ പ്രതലം വളരെ മിനുസമുള്ളതാവുകയും ആ പറ്റിപ്പിടിച്ചിരിക്കുന്ന മണ്ണ് അതിൽ നിന്നും വേറിട്ട് പോകുന്നത് പോലെ, വെറും ഒരു കല്ലായി സാധാ ഒരു കല്ലായി മാറുന്നത് പോലെ നിങ്ങളുടെ അമലുകൾ, നിങ്ങളുടെ ഈ ദാനധർമ്മങ്ങൾ ബാത്തിലായി പോകും. നമ്മൾ ആലോചിച്ച് നോക്കും, പലപ്പോഴും നമ്മുടെ സംഭാവനകളും സദസ്സുകളും ദാനധർമ്മങ്ങളുമൊക്കെ പല മേഖലയിൽ വിനിയോഗിക്കുമ്പോഴും ഇത് അള്ളാഹുവിന്റെ തൃപ്തിക്ക് വേണ്ടിയാണ് ഞാൻ ചെലവഴിക്കുന്നത് എന്ന് അങ്ങേയറ്റത്തെ ആഗ്രഹം നമ്മുടെ മനസ്സിൽ ഉണ്ടാകാറുണ്ട്. നമ്മുടെ നിയ്യത്തിന്നമല്ല അമാൽ ബിന്നിയാത്ത്, നിങ്ങളുടെ ഉദ്ദേശശുദ്ധിക്കനുസരിച്ചാണ് നിങ്ങളുടെ പ്രവർത്തനങ്ങൾക്കുള്ള പ്രതിഫലം എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കൽ സൂചിപ്പിക്കുകയുണ്ടായി. സാധ്യമാകാറുണ്ടെന്നും മറ്റുള്ളവരുടെ താല്പര്യങ്ങൾ സംരക്ഷിക്കാൻ വേണ്ടിയിട്ടാണോ, മറ്റുള്ളവരുടെ ആളുകൾക്ക് മുന്നിൽ പ്രശംസ പിടിച്ചു പറ്റാൻ വേണ്ടിയിട്ടാണോ, ആളുകൾക്കിടയിൽ ഞാനൊരു ഉദാരനാണ് ഔദാര്യമാനാണ് കീർത്തി ലഭിക്കുവാൻ വേണ്ടിയിട്ടാണോ, അതല്ലെങ്കിൽ അവൻ്റെ പ്രശ്നം സഹിക്കാൻ വയ്യാത്തതിൻ്റെ പേരിൽ ഇഷ്ടമില്ലാതെ മനസ്സില്ലാ മനസ്സോടെ നാം നൽകുന്ന സമ്പത്താണോ നമ്മുടെ ദാനധർമ്മങ്ങളായി സദസ്സുകളായി നമ്മൾ ചെലവഴിക്കുന്നത് എങ്കിൽ നമ്മുടെ ഉദ്ദേശം മറ്റൊന്നാവുകയും അള്ളാഹുവിൻ്റെ തൃപ്തിയല്ല നമ്മളത് ആഗ്രഹിക്കുകയും ചെയ്യുന്നത് എന്ന് തിരിച്ചറിയേണ്ടത്. ഏഴ് ആളുകൾക്ക് നാളെ പരലോകത്ത് തണൽ ലഭിക്കുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പരിചയപ്പെടുത്തിയ വിഭാഗത്തെ ഒരു മനുഷ്യനെ കുറിച്ച് പറയുന്നു, തൻ്റെ വലത് കൈ ചെലവഴിച്ചത് ഇടത് കൈ പോലും അറിയാത്ത രൂപത്തിൽ ദാനധർമ്മങ്ങൾ നിർവഹിച്ച വ്യക്തിയാണ് അദ്ദേഹം. സാധ്യമാകാറുണ്ട് പലപ്പോഴും പത്രങ്ങളിലും ഫോട്ടോ വരാനും മറ്റുള്ള ആളുകളെ ബോധ്യപ്പെടുത്താനും വേണ്ടി ദാനധർമ്മങ്ങൾ ചെയ്യുന്ന ആളുകൾ നിരവധിയുണ്ട്. പക്ഷെ അതൊക്കെ ഈ ഒരു ചെറിയ കല്ലിൻ്റെ മുകളിൽ പറ്റിപ്പിടിച്ച മണൽ പോലെയാണ്, അല്ലെങ്കിൽ മണ്ണ് പോലെയാണ്. അല്പം വെള്ളം അതിലേക്ക് മാറി വീഴുമ്പോഴേക്കും എല്ലാം നശിച്ച് നാമാവശേഷമായി പോവുകയും നാളെ പറയാൻ ചെല്ലുമ്പോൾ നമ്മൾ ധാരാളം ദാനധർമ്മങ്ങൾ ചെയ്ത നമ്മൾ അവിടെ എത്തുമ്പോൾ കൈ നിലർത്തി ഇതൊന്നും അള്ളാഹു സ്വീകരിച്ചിട്ടില്ലാത്ത ഒരവസ്ഥയിലേക്ക് എത്തിച്ചേരുന്ന വളരെ ദുരന്തപൂർണ്ണമായ ഒരു അവസ്ഥ. ലോകത്തിലേറെ ചുറ്റുപാടുകൾ പരിശോധിച്ച് നമുക്ക് ഇത്തരം ഗർഭസ്ഥരെ കാണാൻ സാധിക്കും. അതിൽ നിന്ന് വ്യത്യസ്തമായി അള്ളാഹുവിന്റെ തൃപ്തി ആഗ്രഹിച്ചുകൊണ്ടായിരിക്കണം ഏതൊരു മനുഷ്യനും ധർമ്മം ചെയ്യേണ്ടത് എന്നാണ് വചനത്തിലൂടെ സൂചിപ്പിക്കുന്നത്. ഇത്തരത്തിൽ ആളുകളെ കാണിക്കാൻ വേണ്ടി
അല്ലെങ്കിൽ ആളുകളിൽ നിന്ന് എന്തെങ്കിലും തൃപ്തി പ്രതീക്ഷിച്ചുകൊണ്ട് ധർമ്മം ചെയ്യുന്ന ആളുകൾക്ക് നാളെ സ്വർഗത്തിന്റെ കവാടം തുറക്കപ്പെടുകയില്ല എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കൽ പറയുകയുണ്ട്. അള്ളാഹു ഇഷ്ടം അത് അല്ല. നമ്മളൊരു ബലിയെടുക്കുകയാണെങ്കിലും മറ്റേത് കർമ്മങ്ങൾ ചെയ്യുകയാണെങ്കിലും ബലികർമ്മത്തിൽ പ്രത്യേകിച്ച് അതിന്റെ മാംസമോ അതിന്റെ രോമമോ അതിന്റെ രക്തമോ അള്ളാഹുവിന് ആവശ്യമില്ല. അതേസമയം നിങ്ങളുടെ മനസ്സിന്റെ ഉദ്ദേശം അതാണ് അള്ളാഹുവിന് ആവശ്യം. പരിചയപ്പെടുത്തുന്നത് ഇത്തരത്തിൽ ഏത് അമലുകളിൽ നമുക്ക് ബന്ധപ്പെടുത്തി നോക്കുമ്പോൾ നമ്മുടെ വിശ്വാസം, നമ്മുടെ വിശുദ്ധി, മനസ്സിന്റെ വിശുദ്ധി, ഇസ്ലാം, ഇതുമായി ബന്ധപ്പെടുത്തി നമ്മൾ നോക്കുമ്പോൾ നമ്മുടെ പ്രവർത്തനങ്ങൾ അള്ളാഹു സ്വീകരിക്കുന്ന ഒരു തരത്തിലാണ് നമ്മുടെ പ്രവർത്തനം ചെയ്തത് എന്ന് നമ്മൾ പരിശോധിക്കുക. നമസ്കാരമായ റിയാവ്, റിയാവിനെ കുറിച്ച് നമുക്കറിയാം. ലോകമാന്യത ആളുകളെ കാണിക്കാൻ വേണ്ടിയുള്ള പ്രവർത്തനമാണ് നമ്മൾ ചെയ്യുന്നത് എങ്കിൽ ഷിർക്കുൽ അസ്ഗർ, ഏറ്റവും ചെറിയ ഷിർക്ക് എന്നതിനെ വിശേഷിപ്പിച്ചിട്ടുണ്ട്. നമുക്കറിയാം ഷിർക്ക് ഏറ്റവും അപകടകാരിയും അള്ളാഹുവിന് തീരെ ഇഷ്ടമില്ലാത്തതും പൊറുക്കപ്പെടാത്ത പാപവുമാണ്. അനുബന്ധമായി ചില കാര്യങ്ങൾ സൂചിപ്പിക്കുകയാണ്. അള്ളാഹുവിന് നന്ദി കാണിക്കുന്ന മേഖലയിൽ സമ്പത്തുള്ളവൻ ചെലവഴിക്കുന്നതിനെ കുറിച്ചാണ് ഈ സൂചിപ്പിച്ചത്. സാമ്പത്തികമായി അഭിവൃദ്ധിയുള്ളവരും മറ്റൊരുപാട് അനുഗ്രഹങ്ങളും അള്ളാഹു സുബ്ഹാനഹു വതആല നമുക്ക് മേൽ വസിപ്പിച്ചിട്ടുണ്ട്. നമുക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്ന അനുഗ്രഹങ്ങളെ കുറിച്ച് നമ്മൾ ചിന്തിച്ചു നോക്കിയിട്ടുണ്ട്. പരിശുദ്ധ ഖുർആനിൽ പരിശോധിച്ചാൽ വ്യത്യസ്ത രംഗങ്ങളിൽ പല കാര്യങ്ങളെ കുറിച്ച് അള്ളാഹു സൂചിപ്പിക്കുന്നു. അല്ലെങ്കിൽ ശബ്ദത്തെയും വളരെ മനസ്സിലാവുന്ന ഏത് സാധാരണക്കാരനും ബോധ്യപ്പെടുന്ന രൂപത്തിലാണ് ചില കാര്യങ്ങൾ അള്ളാഹു സൂചിപ്പിക്കുന്നത്. നിങ്ങൾക്ക് നാം നൽകിയ കണ്ണുകൾ, നിങ്ങൾക്ക് സംസാരിക്കാൻ നൽകിയ നാവ്, ഇതിന്റെ ചുണ്ടുകൾ, ഇതിനെ കുറിച്ച് നിങ്ങൾ ആലോചിച്ച് നോക്കിയിട്ടുണ്ട്. അള്ളാഹുവിന്റെ അനുഗ്രഹങ്ങൾ, നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്ന കേൾവിയും കണ്ണുകൊണ്ട് കണ്ടുകൊണ്ടിരിക്കുന്ന കാഴ്ചകളും അതുപോലെ മനസ്സുകൊണ്ട് ചിന്തിച്ചുകൊണ്ടിരിക്കുന്ന ചിന്തിക്കാൻ സഹായമാകുന്ന ഹൃദയവും ഒക്കെ നാളെ അള്ളാഹുവിന്റെ അടുക്കൽ കൃത്യമായി ചോദ്യം ചെയ്യപ്പെടാതെ നിങ്ങൾക്കൊരടി മുന്നോട്ട് പോകാൻ കഴിയില്ല എന്ന് അള്ളാഹു സുബ്ഹാനഹു വതആല സാക്ഷ്യം നൽകുന്നു. നമ്മൾ ആലോചിച്ചിട്ടുണ്ട് ഇതിനെക്കുറിച്ച്. കണ്ണുകൊണ്ട് നിങ്ങൾ കാണേണ്ടത് കാണൂ എന്നും എന്റെ അനുഗ്രഹങ്ങളും എന്റെ ദൃഷ്ടാന്തങ്ങളും നിങ്ങൾക്ക് ചോദിച്ചു അതിലേക്ക് നിങ്ങൾ കണ്ണോടിക്കൂ എന്ന് പറഞ്ഞ കാര്യങ്ങളിലേക്ക് നമ്മൾക്ക് കണ്ണോടിക്കാൻ സാധ്യമായിട്ടുണ്ടോ? അതല്ല, നിങ്ങൾ ഇതൊന്നും കാണരുത് എന്നും ഇതിലേക്കൊന്നും നോക്കരുത് എന്നും അള്ളാഹു വിലക്കിയ മാർഗത്തിലേക്കാണ് ഞാനും നിങ്ങളും നോക്കിക്കൊണ്ടിരിക്കുന്നത്. അള്ളാഹു നൽകിയ അനുഗ്രഹമായി കണ്ണിനെ ഉപയോഗപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നത് എന്ന് നമ്മൾ ചിന്തിക്കുക. നമ്മുടെ കേൾവി കേൾക്കേണ്ടത് മാത്രമാണ് നമ്മൾ കേൾക്കുന്നത്. അതല്ല, അനാവശ്യമായ സംസാരങ്ങളും അനാവശ്യമായ വർത്തമാനങ്ങളുമാണ് നമ്മൾ ആസ്വദിച്ചു കൊണ്ടിരിക്കുന്നത് എങ്കിൽ നാളെ അള്ളാഹു ഇതിനെ ചോദിച്ച് നമ്മുടെ മനസ്സ് ചിന്തിച്ചു കൊണ്ടിരിക്കുന്നത് അള്ളാഹുവിന്റെ ഓർമ്മകളിലാണോ നമ്മുടെ മനസ്സ് ജീവിച്ചു കൊണ്ടിരിക്കുന്നത്? നമ്മുടെ ചിന്തകൾ, നമ്മുടെ ആലോചനകൾ, നമ്മുടെ ദിക്റുകൾ ഇതെല്ലാം അള്ളാഹുവിന്റെ മാർഗത്തിലാണോ നമ്മുടെ മനസ്സ് ചിന്തിച്ചു കൊണ്ടിരിക്കുന്നത്, സ്മന്ദിച്ചു കൊണ്ടിരിക്കുന്നത് എന്ന് ഗൗരവപൂർവ്വം ആലോചിക്കുക. അതെല്ലാം അള്ളാഹു ഇഷ്ടമില്ലാത്ത രൂപത്തിലാണോ നമ്മുടെ ആലോചനകളും ചർച്ചകളും നമ്മുടെ ചിന്തകളും ഒക്കെ എങ്കിൽ അള്ളാഹു നാളെ ചോദ്യം ചെയ്യപ്പെടുന്നു. ഈ അനുഗ്രഹങ്ങളെ കുറിച്ച് ചോദ്യം ചെയ്യപ്പെടുന്നു. വളരെ ഗൗരവപൂർവ്വം ആലോചനയ്ക്ക് വിജയമാക്കേണ്ട ചില കാര്യങ്ങൾ അള്ളാഹുവിന്റെ അനുഗ്രഹത്തെക്കുറിച്ച് അള്ളാഹു സുബ്ഹാനഹു വതആല പറഞ്ഞു. ഈ ഭൂമിയിലെ സർവ്വവും ഏത് മേഖലയെടുത്താലും, അത് വെള്ളമാവാം, ഇവിടുത്തെ ഭൂമിയിലെ സൗകര്യങ്ങളാവാം, ജീവജാലങ്ങളാവാം, സസ്യരഥാദികളാവാം, ഈ ഭൂമിയുടെ സെറ്റപ്പാവാം, ആകാശഭൂമികളാവാം, സൂര്യനും ചന്ദ്രനുമാവാം, രാത്രിയും പകലുമാവാം, എല്ലാം ഭൂമിയിലെ സർവ്വവും മനുഷ്യർക്ക് വേണ്ടി അനുഗ്രഹമായിക്കൊണ്ട് അള്ളാഹു സംവിധാനിച്ചിരിക്കുന്നു. ഈ അനുഗ്രഹങ്ങൾക്ക് നന്ദി കാണിക്കേണ്ടവനല്ലേ മനുഷ്യൻ? ശുക്രി ചെയ്യേണ്ടവനല്ലേ? സാധ്യമായിട്ടുണ്ടോ? അള്ളാഹുവിന്റെ അനുഗ്രഹങ്ങളെങ്ങാനും എണ്ണിത്തിട്ടപ്പെടുത്താൻ മെനക്കെടുകയാണെങ്കിൽ സാധ്യമല്ല. അതിനേക്കാൾ എണ്ണമറ്റ രൂപത്തിലാണ്, എണ്ണമറ്റ അളവിലാണ് അള്ളാഹുവിന്റെ അനുഗ്രഹങ്ങൾ നമ്മളിൽ വർഷിച്ചുകൊണ്ടിരിക്കുന്നത് എന്ന് തിരിച്ചറിയുക. അതുകൊണ്ട് നിങ്ങൾ അള്ളാഹുവിന്റെ അനുഗ്രഹങ്ങൾക്ക് നന്ദി കാണിക്കുകയും നിങ്ങൾ അള്ളാഹുവിനെയാണ് ആരാധിക്കുന്നത് എങ്കിൽ നിങ്ങൾ അള്ളാഹുവിന്റെ അനുഗ്രഹങ്ങൾക്ക് നന്ദി കാണിക്കുകയെന്ന് അള്ളാഹു സുബ്ഹാനഹു വതആല പല പല ഭാഗങ്ങളിൽ പരിചയപ്പെടുത്തുന്നു. ആദ്യമായി മനുഷ്യൻ സൂറത്തിൽ ആദിയാത്ത് നിങ്ങൾക്ക് പരിചയമുള്ള സൂറത്താണ്. നിങ്ങൾക്കറിയാം ഒരു കുതിരയെക്കുറിച്ച് വർണ്ണിച്ചുകൊണ്ടാണ് ആ സൂറത്ത് ആരംഭിക്കുന്നത്. അല്ലെ, ആദിയാത്ത് ബഹാൻ അല്ലേ, ഒരു കുതിര തിരിച്ചു പാഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു കുതിര തന്നെയാണ് സത്യം. അള്ളാഹു ഒരു കുതിരയെ വർണ്ണിച്ചുകൊണ്ട് മനുഷ്യന്റെ അഹങ്കാരത്തെയും മനുഷ്യന്റെ ഇന്നത്തെ അവസ്ഥയും മനുഷ്യൻ അള്ളാഹുവിനോട് കാണിച്ചുകൊണ്ടിരിക്കുന്ന ധിക്കാരത്തെയും ഒക്കെ സൂചിപ്പിക്കുന്ന ചില വചനങ്ങളാണ് ഇതിന് ശേഷം പറയുന്നത്. ഈ കുതിരയെ വധിച്ചു, അത് കുളമ്പടിച്ചുകൊണ്ട്, തീ പാറിച്ചുകൊണ്ട്, കൊടിപടലങ്ങൾ പറത്തിക്കൊണ്ട്, തൻ്റെ യജമാനന്റെ നിർദ്ദേശപ്രകാരം തൻ്റെ ശത്രുവിലേക്ക് പാഞ്ഞെടുക്കുന്ന ഒരു കുതിരയെ നിങ്ങൾ മനസ്സിൽ കാണുക. പ്രഭാതത്തിൽ സുഭശി സമയത്ത്
അത് തന്റെ ശത്രുവിലേക്ക് ആക്രമണം അയച്ചുവിടുന്നു. ഈ യജമാനൻ തീറ്റിപ്പോറ്റി ഭക്ഷണം നൽകിയതിന് ആവശ്യമായ എല്ലാവിധ ആരോഗ്യവും നിലനിർത്താനുള്ള സാഹചര്യങ്ങൾ മുഴുവൻ നൽകിയതിന്റെ അടിസ്ഥാനത്തിൽ താൻ എങ്ങോട്ട് നയിക്കുന്നുവോ, ഏത് പ്രയാസത്തിലേക്കാണോ തന്റെ യജമാനൻ തന്റെ ഉടമ അതിനെ ആറ്റിപ്പായിക്കുന്നത്, അങ്ങോട്ട് പാഞ്ഞെടുക്കുന്ന ഒരു കുതിര. ഈ കുതിര കാണിക്കുന്ന ഒരു നന്ദി പോലും മനുഷ്യൻ അതിന്റെ യജമാനനോട് കാണിക്കുന്നുണ്ടോ എന്ന ഗൗരവമായ ചോദ്യം അതിന്റെ പിന്നിലുണ്ട്. ശേഷം പറയുന്ന വചനമാണ്. തീർച്ചയായും മനുഷ്യൻ അവന്റെ റബ്ബിനോട് നന്ദി കെട്ടവൻ തന്നെയാണ്. കനൂദ് കനൂദ് എന്ന പദത്തിന്റെ അർത്ഥം പരിശോധിച്ചാൽ നമുക്ക് കാണാൻ സാധിക്കും, വളരെ വരണ്ട് ജലാംശമില്ലാത്ത ഒരു നീരുറവ പോലും വരാത്ത വറ്റി വരണ്ട് കിടക്കുന്ന ഒരു ഭൂമിയെ കുറിച്ചാണ് കനൂദ് എന്ന് പറയുന്നത്. ഇതുപോലെ നമ്മുടെ മനസ്സുകൾ ഉറവ പറ്റിയ മനസ്സുകളായി മാറിയിരിക്കുന്നു. അള്ളാഹുവിനെ കുറിച്ച് ആലോചിക്കാതെ ശേഷം പറയുന്ന വചനമുണ്ട്, ഇവിടെ സൂചിപ്പിച്ച പോലെ ഈ ഹുബ്ബിൽ ഖൈർ സാമ്പത്തികമായ രംഗത്ത് അഭിവൃദ്ധിയെ കുറിച്ച് നമ്മൾ ആലോചിക്കുന്നു, നന്മയെ കുറിച്ച് ആലോചിക്കുന്നു, നമ്മുടെ വളർച്ചയെ കുറിച്ച് ആലോചിക്കുന്നു. ഈ ഹുബ്ബാണ് നമ്മൾ ഭരിച്ചുകൊണ്ടിരിക്കുന്നത്. പക്ഷേ ഇതൊക്കെ അള്ളാഹു അനുദിനം വർദ്ധിപ്പിച്ചു കൊണ്ടിരിക്കുന്നുണ്ടെങ്കിലും അതിനനുസരിച്ച് നന്ദി കാണിക്കാൻ നമുക്ക് സാധിക്കാതെ പോകുന്നു. ഈ കിട്ടിയ അനുഗ്രഹങ്ങൾക്ക് നന്ദി കാണിക്കാൻ സാധ്യമായിട്ടുണ്ടോ എന്ന് ഞാനും നിങ്ങളും ഒരു ആത്മപരിശോധന നടത്തുക. ഞാൻ അവസാനിപ്പിക്കുകയാണ്. നോക്കൂ, നമ്മുടെ ഞാനും നിങ്ങളും ഒക്കെ ചെയ്യുന്ന പ്രവർത്തനങ്ങളും അള്ളാഹുവിന് ചെയ്യുന്ന ഇബാദത്തുകളും ദിക്റുകളും അതുപോലെ ശുക്രുകളും ഒക്കെ എത്രമാത്രമുണ്ട് എന്ന് നമ്മൾ ആലോചിച്ച് നോക്കുക. ഒരിക്കൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ദീർഘമായി നമസ്കരിച്ചു കൊണ്ടിരിക്കുമ്പോൾ നമസ്കാരശേഷം ആയിഷ റളിയല്ലാഹു അൻഹ ചോദിച്ചൊരു സംഭവം നിങ്ങൾ പലപ്പോഴായി കേട്ടിരിക്കും. നമസ്കരിച്ച് കാലിൽ നീര് കെട്ടി പ്രയാസപ്പെടുന്ന പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കണ്ടപ്പോൾ ആയിഷ റളിയല്ലാഹു അൻഹ ചോദിച്ചില്ലേ, അല്ലയോ റസൂലരെ, അങ്ങയുടെ പാപം മുഴുവൻ അള്ളാഹു സുബ്ഹാന വതആല പുറത്തു വന്നിട്ടുണ്ട്, താങ്കൾക്ക് എല്ലാവിധ ആശ്വാസവും നന്മയും അള്ളാഹു തിരിഞ്ഞു തന്നിട്ടുണ്ട്, നിങ്ങൾക്ക് ഒരു മനുഷ്യൻ ഭൂമിയിൽ ആഗ്രഹിക്കുന്ന ഏറ്റവും നല്ല ഐശ്വര്യം ഖൈർ സ്വർഗമാണ് ആ സ്വർഗം വാഗ്ദാനം ചെയ്തിട്ടുണ്ട്, എന്നിട്ടും എന്തിനാണ് ഇങ്ങനെ ഇത്രയേറെ പ്രയാസപ്പെട്ടുകൊണ്ട് കാലിൽ നീര് കെട്ടുമാറ് നമസ്കരിച്ച് പ്രയാസപ്പെടുന്നത് എന്ന് ആയിഷ റളിയല്ലാഹു അൻഹ ചോദിക്കുന്ന ഒരു സന്ദർഭമുണ്ട്. ഇപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തിരിച്ചു ചോദിക്കുന്ന ഒരു ചെറിയ വാക്കുണ്ട്, അഫല അഖ്ദുന അബ്ദൻ ശക്കൂറ, അല്ലയോ ആയിഷ, ഞാൻ എന്റെ റബ്ബിനോട് നന്ദി കാണിക്കുന്ന ഒരു അടിമയായി മാറണ്ടേ, ഇത്രയേറെ അനുഗ്രഹങ്ങൾ എനിക്ക് ചൊരിഞ്ഞു തന്ന റബ്ബിനോട് നന്ദിയുള്ള ഒരു അടിമയായി മാറണ്ടേ എന്ന് ചോദിക്കുന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവചരിത്രം സാധ്യമായിട്ടുണ്ടോ? നമുക്ക് വെറുതെ ഒരു അമലും ചെയ്യാതെ ഒന്നും ചെയ്യാതെ വെറുതെ അങ്ങോട്ട് സ്വർഗത്തിൽ പോകാമെന്ന് ഞാനും നിങ്ങളും വ്യാമോഹിക്കുന്നുണ്ട് എങ്കിൽ ചരിത്രം നമ്മെ തിരുത്തിയാണ് പഠിപ്പിക്കുന്നതെന്ന് തിരിച്ചറിയുക. ഇനി അങ്ങേയറ്റം പ്രയാസപ്പെട്ട് ഇരുമ്പ് കണ്ടുകൾ പുറത്ത് വെച്ച് ചൂടാക്കി തൻ്റെ പുറംഭാഗം വെന്ത് മാംസമൊക്കെ വെന്തുരുകി ചുറ്റുവാകത്താതെ മാംസത്തിൻ്റെ മണം പരന്നുപോയ ഒരു സഹാബി തൻ്റെ ശരീരത്തിൽ വെള്ളമൊഴുകി പോകുമാറ് തൻ്റെ ശരീരത്തിൻ്റെ പുറംഭാഗം ഈ ഇരുമ്പ് കണ്ട് ഉപയോഗിച്ചതിൻ്റെ പേരിൽ ശരീരം പ്രയാസപ്പെട്ട സഹാബി ഒന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അടുത്ത് നിന്ന് ശരീരം പൊക്കി കാണിക്കുന്ന ഒരു സന്ദർഭമുണ്ട്. അല്ലയോ റസൂലരെ, അങ്ങ് ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നില്ലേ, എത്രയേറെ പ്രയാസങ്ങളാണ് ഞങ്ങൾ സഹിച്ചുകൊണ്ടിരിക്കുന്നത്, എൻ്റെ പുറംഭാഗം നോക്കൂ, നീർച്ചാലുകൾ ഒഴുകി പോകുമാറായി ഞാനിതാ പ്രയാസപ്പെടുന്നു. ഇവരോട് ചോദിച്ച ചോദ്യമുണ്ട് റസൂല്, ഒഴിക്കാൻ വെറുതെ അങ്ങോട്ട് സ്വർഗത്തിൽ പോകാമെന്ന് നിങ്ങൾ ആരെങ്കിലും വ്യാമോഹിക്കുന്നുണ്ടോ എന്ന് റസൂലുള്ള ചോദിക്കുന്നത് നമ്മളെപ്പോലെ സുഖജീവിതം നയിക്കുന്ന ഒരു മുള്ളുപോലും ഈ ഇസ്ലാമിക പ്രബോധന മാർഗത്തിൽ സഹിക്കാൻ അല്ലെങ്കിൽ പ്രയാസപ്പെടാത്ത നമ്മളോട് ഇത്രയേറെ പ്രയാസം സഹിച്ച് ഇസ്ലാമിന് വേണ്ടി ത്യാഗം സഹിച്ച സഹാബിയോടെ ചോദിക്കുന്നു, വെറുതെ അങ്ങോട്ട് സ്വർഗത്തിൽ പോകാമെന്ന് നിങ്ങൾ ആരെങ്കിലും വ്യാമോഹിക്കുന്നുണ്ടോ? നിങ്ങളുടെ മുൻഗാമികൾ, സുഹൃത്തു ബാക്കി പറയും, നിങ്ങളുടെ മുൻഗാമികൾ സ്വർഗത്തിലേക്ക് നിങ്ങൾക്ക് പോയ നിങ്ങളുടെ മുൻഗാമികൾ അവർ ഈർച്ചവാളുകളായി തൻ്റെ ശരീരം നെടുക്ക് പിളർക്കുമാള് പ്രയാസം സഹിച്ചവരായിരുന്നു എന്ന് സുഹൃത്തുക്കളോട് ബോധ്യപ്പെടുത്തി. നമ്മുടെ കയ്യിലെന്തും ഞാൻ അവസാനിപ്പിക്കുക, നമ്മുടെ കയ്യിലെന്തും നമ്മുടെ സുഖങ്ങളിലും നമ്മുടെ ദുഃഖങ്ങളിലും ഏത് സമയത്തും അള്ളാഹുവിനെ ഓർത്തുകൊണ്ട് അള്ളാഹുവിനെ ശുക്ര ചെയ്യാൻ, അള്ളാഹുവിൻ്റെ മാർഗത്തിൽ സദാ അള്ളാഹുവിനെ സ്മരിച്ചുകൊണ്ട് അള്ളാഹുവിനെ ഓർത്തുകൊണ്ട് ജീവിതം മുന്നോട്ട് നയിക്കാൻ നമുക്ക് സാധ്യമാകും. ഈ മുൻപേ കടന്നുപോയ ബിലാലാവട്ടെ, അമ്മാറാവട്ടെ, ഉബൈബാവട്ടെ, അല്ലെ സുമയ്യ റളിയല്ലാഹു അൻഹയാവട്ടെ, ഇത്രയെത്ര ധീരസഹാബികൾ, ഇവർ കടന്നുപോയ സ്വർഗത്തിലേക്കാണ് ഞാനും നിങ്ങളും ഒക്കെ കടന്നു പോകാൻ ആഗ്രഹിക്കുന്നത് എങ്കിൽ എൻ്റെയും നിങ്ങളുടെയും കൈകളിൽ എന്തുണ്ട് അള്ളാഹുവിനെ തൃപ്തിപ്പെടുത്താൻ, അള്ളാഹുവിൻ്റെ തൃപ്തി സമ്പാദ്യമാക്കാൻ എന്തുണ്ട്?
നമ്മൾ ആലോചിക്കുന്നു. അള്ളാഹുവിനെ നിരന്തരം ഓർക്കുകയും അള്ളാഹുവിന്റെ മാർഗത്തിൽ സാമ്പത്തികമായും ശാരീരികമായും പരമാവധി ചെയ്യുവാനും സാധിക്കുന്ന തരത്തിൽ നമ്മുടെ ജീവിതം നമ്മുടെ ചുറ്റുപാടുകൾ മാറ്റി പണിയേണ്ടതുണ്ട്. എല്ലാം നാം അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന എല്ലാം അള്ളാഹുവിൽ ചോദ്യം ചെയ്യപ്പെടാതെ നമുക്കൊരടി മുന്നോട്ട് പോകാൻ സാധ്യമല്ല. അതുകൊണ്ട് അള്ളാഹുവിനെ ഓർത്തുകൊണ്ട് ഞാൻ നിങ്ങളെ എന്നെ ഓർത്തുകൊണ്ടിരിക്കും, ഞാൻ നിങ്ങളെ ഓർക്കാമെന്ന് അള്ളാഹു നൽകുന്ന വാഗ്ദാനമാണ്. ആൾ വാഗ്ദാനങ്ങളല്ല അള്ളാഹുവിന്റെ വാഗ്ദാനം. നമ്മൾ അള്ളാഹുവിലേക്ക് ഒരു ചാണെടുത്താൽ ഒരു മുഴുവൻ അള്ളാഹു നമ്മിലേക്ക് എടുക്കും. ഇത്രയേറെ നമ്മെ സ്നേഹിക്കുകയും നമ്മെ ഇഷ്ടപ്പെടുകയും ചെയ്യുന്ന തൻ്റെ റബ്ബിലേക്ക് അടുക്കാൻ, ആ റബ്ബിന്റെ തൃപ്തി കരസ്ഥമാക്കുന്ന പ്രവർത്തനങ്ങളിൽ മുഴുകാൻ അള്ളാഹു സുബ്ഹാനഹു വതആല നമുക്കെ കുറിച്ച് മോഹിക്കുന്ന നിഗ്രഹിക്കുമാറാകട്ടെ. സർവശക്തനായ നാഥ, ഞങ്ങളിൽ നിന്ന് വന്നുപോയ ചെറുതും വലുതുമായ മുഴുവൻ പാപങ്ങളും ഉസ്മാനായ റബ്ബെ നിയമത്തെ കുറിച്ച് മാപ്പാക്കി തരണം. തമ്പുരാനായി ഞങ്ങളിൽ നിന്ന് മരണപ്പെട്ടു പോയ ഞങ്ങളുടെ മാതാപിതാക്കൾ, ഗുരുനാഥന്മാർ, ബന്ധുജനങ്ങൾ, സുഹൃത്തുക്കൾ എല്ലാവർക്കും ഈ മസ്ഗിറത്തും ആശ്വാസം നൽകി അനുഗ്രഹിക്കുന്ന തമ്പുരാനെ, ഇവരെയും നിങ്ങളെയും നിന്റെ ജന്നാത്തുൽ ഫിർദൗസിനെയും ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കണവൻ തമ്പുരാനെ. ഉസ്മാനായ റബ്ബെ, കടം കൊണ്ട് പ്രയാസപ്പെടുന്ന ഞങ്ങളുടെ ഒരുപാട് സഹോദരങ്ങളുണ്ട്, അവരുടെ കടത്തിൽ നീ ആശ്വാസം നൽകണേ തമ്പുരാനെ. രോഗം കൊണ്ട് പ്രയാസപ്പെടുന്നവരുടെ ഞങ്ങളുടെ സുഹൃത്തുക്കൾക്ക് നീ ആശ്വാസം നൽകുകയും ശിഫ നൽകി അനുഗ്രഹിക്കുകയും ചെയ്യണമേ തമ്പുരാനെ. അസ്സലാമു അലൈക്കും.